Hi students, Assalamu alaikum. Today we are going to learn about our third chapter, Attractive Web Designing. Through this chapter, we are going to discuss about HTML language and CSS. Do you know what is HTML? Yes, HTML means Hypertext Markup Language. This language can be used to create web pages. Do you know what is web page? Yes, web page means the pages that are available on the internet are called web pages. Any oru web page HTML language use cheyidukonde oru web page ne create cheyyunnathinu munpu you should know about the structure of HTML. Ningale aadyam HTML le structure ne kurichu arinjirikkanam. For typing an HTML program in the computer, we need a text editor. Let's see how to open a text editor in the computer. Application, accessories, text editor. Let me show you an example of HTML program. This is an example for HTML program. ഒരു HTML പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ അതിനെ കുറിച്ചാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു HTML പ്രോഗ്രാമിൽ സം വേർഡ്സ് ദാറ്റ് ആർ എൻക്ലോസ്ഡ് ഇൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആംഗിൾ ബ്രാക്കറ്റ്സ്. ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റിൻ്റെയും ക്ലോസിംഗ് ആംഗിൾ ബ്രാക്കറ്റിൻ്റെയും ഉള്ളിൽ എഴുതുന്ന വേർഡ്സുകളെ പറയുന്ന പേരാണ് ടാഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ടാഗുകൾ കാണുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് കാണുന്ന HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി, H1P, ഇതെല്ലാം HTML ടാഗുകളാണ്. ഓരോ HTML ടാഗിന് ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ ക്ലോസിംഗ് ടാഗിനെ മനസ്സിലാക്കുക എന്ന് ഒരു HTML പ്രോഗ്രാമിൽ ഓരോ ടാഗിനും ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. ക്ലോസിംഗ് ടാഗ് മനസ്സിലാക്കുന്നത് ഓരോ വേർഡിനോടുകൂടിയും ഒരു ബാക്ക് സ്ലാഷ് കാണുന്നുണ്ടായിരിക്കും, അതാണ് ആ ടാഗിൻ്റെ ക്ലോസിംഗ് ടാഗ്. ഓക്കെ, അപ്പോൾ ഒരു HTML പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിലോട്ട് കടക്കുമ്പോൾ ഒരു HTML പ്രോഗ്രാമിന് ആദ്യം ഉണ്ടാവേണ്ട രണ്ട് ടാഗുകൾ, ഫസ്റ്റ് ഉണ്ടാവേണ്ട ടാഗ് HTML ടാഗ്, ദെൻ ഏറ്റവും ലാസ്റ്റിൽ കാണേണ്ട ടാഗ് എൻഡിങ് HTML ടാഗാണ്, അതായത് ക്ലോസിംഗ് HTML ടാഗാണ്. ഈ ഓപ്പണിംഗ് HTML ടാഗിൻ്റെയും ക്ലോസിംഗ് HTML ടാഗിൻ്റെയും ഉള്ളിലാണ് HTML പ്രോഗ്രാം എഴുതേണ്ടത്. ഓക്കെ, അതിൽ തന്നെ HTML ടാഗ് കഴിഞ്ഞാൽ ആദ്യം വരേണ്ട ടാഗ് ഹെഡ് ടാഗാണ്. ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഹെഡ് ടാഗിൽ വരുന്ന ഹെഡ് ടാഗിലാകെ രണ്ട് ടാഗുകളെ വരുള്ളൂ, ഒന്ന് ടൈറ്റിൽ ടാഗും മറ്റൊന്ന് സ്റ്റൈൽ ടാഗും. ടൈറ്റിൽ ടാഗ് കൊണ്ട് മീൻ ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന വെബ് പേജിൻ്റെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ടൈറ്റിൽ ടാഗ്. ഇനി സ്റ്റൈൽ ടാഗ് എന്നൊരു ടാഗും കൂടെ ഹെഡ് ടാഗിനുള്ളിൽ വരും. സ്റ്റൈൽ ടാഗിനെ കുറിച്ച് പിന്നീടുള്ള ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന എക്സാമ്പിളിൽ നിങ്ങൾക്ക് ടൈറ്റിൽ ടാഗ് ക്ലിയറായി, ദെൻ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഹെഡ് എന്ന വേർഡിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ബാക്ക് സ്ലാഷ് ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്ക് സ്ലാഷും ഒരു വേർഡും വന്നിട്ടുണ്ടെങ്കിൽ ആ ടാഗിൻ്റെ കറസ്പോണ്ടിങ് ക്ലോസിംഗ് ടാഗാണ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ബോഡി ടാഗിനുള്ളിൽ ബാക്കിയുള്ള എല്ലാ HTML ടാഗും വരുന്നതാണ്. ഓക്കെ, ഈ തന്നിട്ടുള്ള എക്സാമ്പിളിൽ രണ്ട് ടാഗ് മാത്രമാണ് എഴുതിയിട്ടുള്ളൂ. H1 എന്ന ടാഗ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഹെഡിങ് 1. ആ ഹെഡിങ് 1 എന്ന ടാഗ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കണ്ടൻറ് എഴുതി കഴിഞ്ഞാൽ വെബ് പേജ്
ആ കണ്ടന്റിനെ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ കൊടുത്തുകൊണ്ടാണ് ഡിസ്പ്ലേ ചെയ്യുകയുള്ളത് ഓക്കേ അപ്പോൾ ഈ തന്ന എക്സാമ്പിളിലെ വെൽക്കം എന്ന വേർഡിനെ ഹെഡിംഗ് 1 സ്റ്റൈലോട് കൂടിയിട്ടാണ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക നെക്സ്റ്റ് ടാഗ് പി പി എന്ന ടാഗോട് മീൻ ചെയ്യുന്നത് പാരഗ്രാഫ് അപ്പോൾ ഈ പി എന്ന ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്ന കണ്ടന്റിനെ പാരഗ്രാഫ് എന്ന സ്റ്റൈലില് പാരഗ്രാഫ് സാധാരണ പാരഗ്രാഫിൻ്റെ സ്റ്റൈലും ഹെഡിങ്ങിൻ്റെ സ്റ്റൈലും ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പി എന്ന ടാഗിൽ എഴുതുന്ന കണ്ടന്റിനെ പാരഗ്രാഫ് സ്റ്റൈലായിരിക്കും വെബ് പേജ് പ്രൊവൈഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം ബോഡി ടാഗ് ക്ലോസ് ചെയ്തു ദെൻ എച്ച് ടി എം എൽ ടാഗും ക്ലോസ് ചെയ്തു എങ്ങനെയാണ് ഒരു എച്ച് ടി എം എൽ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക എന്ന് നോക്കാം ഫസ്റ്റ്ലി ടൈപ്പ് ചെയ്ത് എച്ച് ടി എം എൽ ഫയൽ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ കാണുന്നതാണ് ആ എക്സാമ്പിളിൻ്റെ ഔട്ട്പുട്ട് ഇതിൽ ടൈറ്റിൽ ടാഗിൽ കൊടുത്ത കണ്ടൻ്റ് ആയിരുന്നു എന്ത് ഹെഡിങ് ഓഫ് വെബ് പേജ് ഹെഡിങ് ഓഫ് വെബ് പേജ് ആ ഹെഡിങ് ഓഫ് വെബ് പേജ് എന്ന ആ ടൈറ്റിൽ ഈ കാണുന്ന ഔട്ട്പുട്ടിലെ ഏറ്റവും മുകളിലായിട്ട് പേജിൻ്റെ ടൈറ്റിലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ദെൻ വെൽക്കം എന്ന കണ്ടന്റിന് കൊടുത്ത ടാഗ് എച്ച് വൺ എന്നായിരുന്നു അതുകൊണ്ട് വെൽക്കം എന്നുള്ള വേർഡ് ഇപ്പോൾ എച്ച് വൺ സ്റ്റൈലാണ് നിങ്ങൾക്ക് കാണുന്നത് ഹായ് ഡിയർ സ്റ്റുഡൻസ് പി ആയത് കാരണം അതിന് പാരഗ്രാഫ് സ്റ്റൈലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മെയിനായിട്ടും എച്ച് ടി എം എല്ലിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നതായിരുന്നു അപ്പോൾ നിങ്ങൾക്കതെല്ലാം ക്ലിയറായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ എച്ച് ടി എം എല്ലും സി എസ് എസും എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാമെന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ നൗ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് ക്ലാസ് യെസ് സി യു ഇൻ നെക്സ്റ്റ് ടൈം അസ്സലാമു അലൈക്കും